മംഗലപുരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഗുണ്ടാവിളയാട്ടം രൂക്ഷമായിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നതായി ആക്ഷേപം ശക്തം. ഗുണ്ടാ ആക്രമണത്തിൽ ഫൈന്ന് ജീവിക്കേണ്ട അവസ്ഥയിൽ ഒരു നാടും നാട്ടുകാരും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഗുണ്ടാ പിരിവ് ആവശ്യപ്പെട്ട് പള്ളിപ്പുറം കവലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ ബേക്കറിയിൽ പണം ആവശ്യപ്പെട്ട് ചെല്ലുകയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും അന്യസംസ്ഥാന തൊഴിലാളിയെ മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റ അന്യസംസ്ഥാന തൊഴിലാളിയെ കന്യാകുളങ്ങര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയും ഒരു കൊലപാതക കേസിൽ പ്രതിയുമായ ഷാനു എന്ന ഷാനവാസാണ് ഗുണ്ടാ പിരിവ് ആവശ്യപ്പെട്ട് കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും മാരകായുധങ്ങളുമായി കുത്തിപ്പരിക്കേൽപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. കടക്കാവൂർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ മുഖ്യ പ്രതിയാണ് ഇയാൾ. ഇന്നലെ രാത്രി ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞാൻ ബോത്തംകോട് കളയിൽ നിൽക്കുകയായിരുന്നു. അപ്പം എന്റെ സഹോദരനും രണ്ടാമൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും സ്റ്റാഫുമാണ് ഈ കടയിൽ ഉണ്ടായിരുന്നത്. ഈ കട നടത്തുന്നത് ഞാനാണ്. ഈ ഷാനു എന്ന് പറയുന്ന എന്റെ മുമ്പ് ഇതിനു മുമ്പ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ചേട്ടന്റെ കൊല്ലാൻ കുത്തി ശ്രമിക്കുകയും കഴുത്തിൽ വരെ കുത്തുണ്ടായിരുന്നാണ് ആഴത്തിൽ. ആ കേസിലെ പ്രതി ഇന്നലെ വന്ന് എന്റെ സ്റ്റാഫിനെ അടിക്കുകയും കടയിൽ നിന്ന ചേട്ടന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലും, അന്ന് കുത്തിയിട്ട് ഭർത്താവ് ചത്തില്ല, ഇനി ഞാൻ അടുത്ത കുട്ടിയിൽ നിന്റെ ഭർത്താവിനെ കൊല്ലും. ഇതെന്റെ പുതിയ കത്തിയാണ്, പഴയ കത്തി ഞാൻ ഉപേക്ഷിച്ചു, ഈ കത്തി നിന്റെ ഭർത്താവിനുള്ളതാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ നിന്നെ എനിക്കറിയാം, നീ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നെങ്കിൽ നിന്നെ ഞാൻ റെഡിയാക്കി കളയും, നിനക്ക് SP അറിയാമോ, SP വിചാരിച്ചിട്ട് ഷാനുവിനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങൾ SPയുടെ അടുത്തുവരെ പോയതല്ലേ, എന്നിട്ട് ഷാനുവിന് എന്ത് പറ്റി, ഷാനുവിൻ്റെ ഒരു മൈരി പോലും തൊടാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടത്തി ഭയങ്കരമായിട്ട് കത്തി കാണിച്ചാണ് ഭീഷണിപ്പെടുത്തത്. ഈ കത്തി കാണിക്കുന്ന സമയത്തും ഈ ഷാനു എന്ന് പറയുന്ന പ്രതിയുടെ കയ്യിൽ ബ്ലഡിൻ്റെ അംശമുണ്ട്. അത് എവിടെ നിന്നാണ് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല, പക്ഷെ ബ്ലഡ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ അവിടെ നിന്ന് ബോത്തംകോട് നിന്ന് ഓടി ഇവിടെ പോങ്ങനേര സ്റ്റേഷനിൽ പോലീസിൽ ഫോൺ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ബോത്തംകോട് നിന്ന് ഓടി CRP എൻ്റെ കടയിൽ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥാപനം മൊബൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ മൊബൈൽ ശരിയാക്കാൻ വന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി ബംഗാളിയെ ജീവൻ അവിടെ ഇട്ട് ക്രൂരമായി മർദ്ദിക്കുകയും അവൻ കരഞ്ഞുകൊണ്ട് ഓടി ആ ഷോപ്പിന് അകത്തോട്ട് കയറി ജീവൻ കത്തിയും കൊണ്ട് ബാക്കിൽ നിന്ന് കയറി അവനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പുറത്തിട്ടിടിച്ച് അവൻ്റെ തലമുണ്ട പൊട്ടി. അത് കഴിഞ്ഞ് അവൻ കടക്കാത്ത കയറി അവനെ കുത്തി പരിക്കേൽപ്പിച്ചു. അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ ഇറങ്ങി ഓടി. അവൻ ഇറങ്ങി ഓടിയതിനു ശേഷം ഇവൻ തിരിച്ച് പിന്നും പുറത്തോട്ട് ഇറങ്ങി പോവുകയും അപ്പോൾ അവൻ്റെ കൂടെ ഉള്ള ഒരാൾ, അത് ഇവിടെ ഉള്ള പയ്യനല്ല, പുറത്തുള്ള പയ്യനാണ്, ഇപ്പം ആളറിയില്ല, അവൻ കൂടെ വന്ന് കേസാവെന്നും കൊണ്ട് വിളിക്കുമ്പോഴത്തേക്ക് കേസ് ഷാനുവിന് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇറങ്ങിയിട്ട് തിരിച്ച് പിന്നും വന്ന് എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ തിരിച്ച് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് എൻ്റെ ചേട്ടനെ കുത്താൻ വേണ്ടിയിട്ട് പിന്നും അവൻ കത്തിയെടുത്ത് വാങ്ങുകയും ചേട്ടൻ ഇതുവഴി ഓടി മാറുകയും ചെയ്ത സമയത്ത് കറക്റ്റ് പോലീസ് വന്നപ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങി ഓടിക്കളാണ്. പോലീസ് പിടിച്ചില്ല. ആ പോലീസ് വരാൻ ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ ചേട്ടനെയും അവൻ കുത്തിപ്പിടിക്കും. കാര്യം ചേട്ടൻ ഓടി മാറുകയാണ് ചെയ്തത്. അവിടെ വെച്ച് കത്തി അവടുത്ത് ഓങ്ങുകയും പെട്ടെന്ന് ഓടിയും മാറുകയും പിന്നും അവ അകത്തുകൂടെ കയറി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് അവൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയുന്നു പോലീസ് വരുന്നില്ല, ആ ഓടിക്കുമെന്ന് പറയും. ഇവ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് നടന്ന ആ സംഭവത്തിൽ ഞങ്ങൾ അന്ന് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്താണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും SPക്ക് പരാതി കൊടുക്കുകയും SPയെ കാണുകയും അസിസ്റ്റന്റ് SPയെ കാണുകയും രണ്ട് SPമാരെയും പിടിച്ചതിന് ശേഷം കാണുകയും ഒട്ടനവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയാണെന്നും നമ്മൾ അവൻ്റെ എല്ലാ കേസ് റെക്കോർഡുകളും അടക്കം SPക്ക് പരാതി കൊടുക്കുകയും ചെയ്തതാണ്. കാര്യം ഇത് പറയാൻ കാര്യം, അവൻ അന്ന് ആദ്യമായി കുത്തുന്നതോ അല്ലെങ്കിൽ ആദ്യത്തെ കേസോ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് എൻ്റെ ചേട്ടനെ കുത്തുന്നതല്ല. ഇതിനു മുമ്പ് ആലങ്കോട് വെച്ച് ഒരു എസ് ഐയെ കുത്തിയ കേസിൽ പോലും പ്രതിയാണ്. ഇവിടെ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതിയാണ്. അങ്ങനെ ഒട്ടനവധി 10-20 കേസുകളിലെ പ്രതിയാണ്. ആ പ്രതി എന്നുള്ള രീതിയിൽ ഇത് ഇത്രയും എല്ലാം അടങ്ങിക്കൊണ്ട് SPക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. എൻ്റെ വാപ്പ ഒരു വൃത്തിയുടെ സബ് ഇൻസ്പെക്ടറാണ്, SI പെൻഷനായ ഒരാളാണ് എൻ്റെ ഫാദർ. ഇന്ന് ഡയാലിസിസ് പേഷ്യൻ്റാണ്. അപ്പോൾ നാട്ടിൽ ബിസിനസ് സ്ഥാപനവും പിന്നെ എൻ്റെ ചേട്ടൻ ഗൾഫിലത്തെ അവിടെ നിൽക്കാൻ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം അവിടെ വന്ന സമയത്താണ് എൻ്റെ ജ്യേഷ്ഠൻ നാട്ടിൽ വരികയും ഞാനും ജ്യേഷ്ഠനും കൂടെ, അതായത് വാപ്പായപ്പോൾ ഒരു ദിവസം ഞാൻ കട തുറക്കുന്ന ദിവസങ്ങളിൽ അവൻ ഫാദറിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഡയാലിസിന് പോകും, എല്ലാ ദിവസവും ഞാൻ പോകുന്നുള്ള രീതിയിൽ നാട്ടിൽ ഒരാൾ വേണമെന്നുള്ള രീതിയിലാണ് ചേട്ടൻ നാട്ടിൽ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കൊലപാതക കേസിലെ മുഖ്യപ്രതിയായിരുന്നിട്ടും പോലീസിന്റെ അനാസ്ഥ മൂലമാണ് ഈ പ്രതി നാട്ടിലിറങ്ങി ഇതേ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരിക്കേറ്റവരും ആക്രമണത്തിന് ഇരയായവരും ഷാനവാസ് എന്ന ഷാനുവിനെതിരെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും മംഗലപുരം പോലീസ് കണ്ണടച്ച് ഇരുട്ടിൽ തപ്പുന്ന രീതിയാണ് കൈക്കൊള്ളുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസ് ഈ വിഷയത്തിൽ നിർബന്ധമായി ഇടപെടണം. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് പോലും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ അവൻ്റെ ഇതിൻ്റെ ബേക്കറി ഉടമയെ സജാദിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച അതിലെ പ്രതിയെ ഇനിയും പിടിക്കാനുണ്ട്. ഇവിടെ കിടന്ന് വലസുകയാണ് അവനെ പിടിക്കുന്നത്. അതുപോലെ തന്നെ
ഇതിനൊരു പരിഹാരമില്ല, ഈ നാട്ടിൽ ഈ വിഷയത്തിനൊരു പരിഹാരമില്ല. മൊത്തം കടകളിലും നിരന്തരമായ ആക്രമണം, ഇവരെ പേടിച്ച ആളിൽ ആരും പരാതി കൊടുക്കാറില്ല. ഇത് തന്നെ ഇപ്പം ഇന്നലെ പൊട്ടിച്ച ആ മൊബൈൽ ഇടക്കാരെന്ന് തുറന്നിട്ടില്ല, അവൻ കേസിനും വേണ്ട. ഇതാണ് അവസ്ഥ. ഗുണ്ടാപ്പെരിവ് നൽകാൻ വിസമ്മതിച്ചാൽ അക്രമാസക്തനായി കടയ്ക്ക് നാശനഷ്ടം വരുത്തുകയും ജീവനക്കാരെയും ഉടമസ്ഥരെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഏകദേശം 3-4 മാസങ്ങൾക്ക് മുൻപ് ഷാനു എന്ന ഷാനവാസ് ഇതേ സ്ഥാപനത്തിൽ കയറി ഉടമസ്ഥനായ സജാദിനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. ഈ കേസും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ആ സമയം ആ കടയിലുണ്ടായിരുന്ന സ്ത്രീയെ അധിക്ഷേപിക്കുകയും കേട്ടാലറയ്ക്കുന്ന അസഭ്യം പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു. ഇയാളുടെ ആക്രമണത്തിൽ നിരവധി പേരാണ് ഇരയായിട്ടുള്ളത്. എന്നാൽ ഇയാളുടെ ആക്രമണത്തെ പേടിച്ച് ജീവന് ഭയമുള്ളത് കൊണ്ടും ഇയാൾക്കെതിരെ ആരും പരാതിപ്പെടാറില്ല എന്നതും ഇയാൾക്ക് തുണയാകാറുണ്ട്. ഇയാൾ കടകളിലെത്തി ആക്രമണം നടത്തുമ്പോൾ മംഗലപുരം പോലീസിൽ അറിയിച്ചാൽ സമയത്തിലെത്താതെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഓണം മലയാളക്കാരിയുടെ സൂപ്പർ ആഘോഷമല്ലേ? ഇത്തവണ ഓണാഘോഷം സൂപ്പർ ആക്കാൻ ഡിമോസ് ഷോറൂമുകൾ അവതരിപ്പിക്കുന്നു ഓണത്തിന് ഫേണിച്ചറുകൾക്ക് സൂപ്പർ ഓഫർ. ഓരോ പർച്ചേസിനും ഓണക്കോടികൾ, നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ, ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഈ ഓണം ആഘോഷിക്കാൻ ഡിമോസ് സൂപ്പർ ഓഫറിനൊപ്പം സൂപ്പറായി. ഡിമോസ് ഫേണിച്ചർ ആൻഡ് ഹോം സെന്റർ, ചന്ദനത്തോപ്പ്, പഴയാട്ടിൻകുഴി, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, കൊണ്ടോട്ടി ആൻഡ് കാലിക്കറ്റ്. ലോകത്തിലെ നമ്പർ വൺ ബ്രാൻഡായ ഷവോമി എം ഐ സ്റ്റോറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ ഒലിപ്പിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്മാർട്ട് ഫോൺ, സ്മാർട്ട് ടിവി, ലാപ്ടോപ്പ്, ഗാഡ്ജറ്റ്സ്, സ്മാർട്ട് വാച്ചസ്, ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്, സ്മാർട്ട് ക്യാമറ തുടങ്ങി തിരഞ്ഞെടുക്കുവാൻ ധാരാളമുണ്ട് ഇവിടെ, അതും നിങ്ങളുടെ ഇഷ്ട ബഡ്ജറ്റിൽ. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ നിരവധി സമ്മാനങ്ങൾ. ഒപ്പം ഞങ്ങൾ നൽകുന്ന പ്രത്യേക സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. 0% ഇൻട്രസ്റ്റിൽ പ്രിയ സ്വന്തമാക്കാനുള്ള അവസരത്തോടൊപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും. ഇനി ഓൺലൈൻ പർച്ചേസിനായി എന്തിനു കാത്തിരിക്കണം? എക്സ്പീരിയൻസ് നേരിട്ടറിയൂ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിലൂടെ. ഷവോമി എം ഐ സ്റ്റോർ എക്സ്ക്ലൂസീവ് ഷോറൂം, ഒലിപ്പിൽ കോംപ്ലക്സ്, കണ്ണനല്ലൂർ റോഡ്, കൊട്ടിയം. ഫോൺ 7306555572. നിങ്ങൾ വീട്ടിലിരിക്കൂ, നിങ്ങൾക്കായി ഞങ്ങൾ ഓടിക്കോളാം. പച്ചക്കറി, പലചരക്ക്, മീറ്റ്, മത്സ്യം, ബേക്കറി ഐറ്റംസ്, നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, നാടൻ കടകൾ ചേർത്തൊരു ഹൈപ്പർ മാർക്കറ്റ്, ഒരു വിരൽ തുമ്പകലെ ഓടിക്കോ. വൈറ്റ് സ്പോട്ട്, നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുറികളിൽ കാണുന്നു. കോൺടാക്ട് 974666776 974666778. വൈറ്റ് സ്പോട്ട്, കൊല്ലം പള്ളിമുക്ക്, കൊട്ടിയം.